ഖാദി സെക്രട്ടറി കെ എ രതീഷിന് ഇരട്ടി ശമ്പളം കൊടുത്ത സംഭവത്തിൽ വ്യവസായ മന്ത്രി ഇ പി ജയരാജന്റെ വാദം പൊളിയുന്നു. ഖാദി സെക്രട്ടറിയായ കെ എ രതീഷിന് ഇരട്ടി ശമ്പളം നൽകിയെന്നത് മാധ്യമ സൃഷ്ടി മാത്രമെന്നായിരുന്നു സർക്കാരിന്റെയും മന്ത്രിയുടെയും വാദം. ശമ്പള വർധനവിന് മന്ത്രി അംഗീകാരം നൽകിയതായി രതീഷിന്റെ കത്ത് പുറത്തുവന്നതോടെയാണ് മന്ത്രി ഇ പി ജയരാജന്റെ വാദം പൊളിയുന്നത്. ശമ്പള വർധനവിന് അംഗീകാരം തേടി ഡയറക്ടർമാർക്ക് അയച്ച കത്തിലാണ് ജയരാജന്റെ ഇടപെടൽ പൂർണ്ണമായും വ്യക്തമാകുന്നത്. ഖാദി സെക്രട്ടറിയായ കെ എ രതീഷിന് 90,000 രൂപയുടെ ശമ്പള വർധനവിന് അംഗീകാരം നൽകിയ നടപടിയാണ് വിവാദത്തിലായത്. കെ എ രതീഷ് ഉൾപ്പെട്ട കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാർ സി ബി ഐക്ക് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് ശമ്പള വർധനവും പുറത്തുവരുന്നത്. ഖാദി സെക്രട്ടറിയായ കെ എ രതീഷ് സെപ്റ്റംബർ മാസമാണ് ശമ്പള വർധന ആവശ്യപ്പെട്ടത്. കിൻഫ്ര എം ഡിക്ക് സർക്കാർ നിശ്ചയിച്ച 170,000 ശമ്പളം തനിക്കും വേണമെന്നായിരുന്നു ആവശ്യം. വ്യവസായ വകുപ്പ് മന്ത്രിയും ഖാദി ചെയർമാനുമായ മന്ത്രി ഇ പി ജയരാജൻ മിന്നൽ വേഗത്തിൽ ഇതിന് അംഗീകാരം നൽകി. തൊട്ടു പിന്നാലെ ധനവകുപ്പും ശമ്പള വർധന അംഗീകരിക്കുകയായിരുന്നു. അന്തിമ നടപടികൾക്കായി വ്യവസായ സെക്രട്ടറിക്ക് മുന്നിൽ ഫയലെത്തിയപ്പോഴാണ് പൊരുത്തക്കേടിൽ സംശയമുയർന്നത്. മുൻ സെക്രട്ടറിമാരുടെ ശമ്പളം എത്രയെന്ന് അന്വേഷിച്ച് വ്യവസായ സെക്രട്ടറി ഖാദി ബോർഡിനോട് വ്യക്തത തേടി. 80,000 തൊട്ടു മുൻപുള്ള സെക്രട്ടറി വാങ്ങിയ ശമ്പളം. കുരുക്ക് നീങ്ങാൻ ഖാദി ബോർഡിനെ കൊണ്ട് തന്നെ തീരുമാനമെടുപ്പിക്കാൻ രതീഷ് നടത്തിയ നീക്കമാണ് ഈ കത്തെന്നത് പൂർണ്ണമായും വ്യക്തമാണ്. വെബ്ഡെസ്ക് തത്വമായി.